പറയിപ്പറ്റ പന്തിരികുലം നാറാണത്ത് ഭ്രാന്തൻ്റെ കുടുംബമാണ്. 12 മക്കളിൽ ഏറ്റവും മൂത്തത് അഗ്നിഹോത്രി. അനുജന്മാരിൽ ഒരാളായിരുന്നു പാക്കനാർ. അഗ്നിഹോത്രി ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവൻ, പാക്കനാർ താഴ്ന്ന ജാതിയിൽപ്പെട്ടവൻ. അഗ്നിഹോത്രിയുടെ ഭാര്യയ്ക്ക് പാക്കനാരെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഒരു ദിവസം വിശന്നു വലഞ്ഞ പാക്കനാർ അഗ്നിഹോത്രിയുടെ ഭവനത്തിലേക്ക് ഭക്ഷണത്തിനായിട്ട് കടന്നു ചെല്ലുകയാണ്. അഗ്നിഹോത്രിയുടെ ഭാര്യ ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിൽ, സ്നേഹമില്ലാത്ത രീതിയിൽ പാക്കനാർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. പാക്കനാരുടെ വയറ് നിറഞ്ഞില്ല, വീണ്ടും വീണ്ടും ഭക്ഷണം ചോദിച്ചു. അങ്ങനെ ആ വീട്ടിലെ ഭക്ഷണം മുഴുവൻ തീർന്നു. ഭയചകിതിയായ അഗ്നിഹോത്രിയുടെ ഭാര്യ അഗ്നിഹോത്രിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, താങ്കളുടെ അനിയൻ ഭക്ഷണം ചോദിക്കുന്നു, ഞാൻ കൊടുത്തു. ഈ വീട്ടിലെ ഭക്ഷണം മുഴുവൻ കൊടുത്തിട്ടും അവൻ്റെ വയറ് നിറയുന്നില്ല. ഒരു നറു പുഞ്ചിരിയോടുകൂടി അഗ്നിഹോത്രി പാക്കനാരുടെ അടുത്ത് വന്നു. പാത്രത്തിൻ്റെ വിളുമ്പിലുണ്ടായിരുന്ന ഒരു വറ്റ് ചോറെടുത്ത് സ്നേഹത്തോടുകൂടി പാക്കനാരെ കെട്ടിപ്പിടിച്ച് പാക്കനാരുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ വയറ് നിറഞ്ഞു. സ്നേഹം നിറഞ്ഞവരെ, എല്ലാ വിശപ്പുകളും ഭക്ഷണത്തിന് വേണ്ടിയല്ല, സ്നേഹത്തിന് വേണ്ടിയാകാം, സാമീപ്യത്തിന് വേണ്ടിയാകാം, ആശ്വാസത്തിന് വേണ്ടിയാകാം. അരുന്ധതി റോയിയുടെ ഒരു പുസ്തകമാണ് കുഞ്ഞു കാര്യങ്ങളുടെ ഉടയ തമ്പുരാൻ. നിസാര കാര്യങ്ങളിൽ പോലും ദൈവാംശമുണ്ട് എന്ന് ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. ഈ പ്രഭാതത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ്, മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുന്നവരാണ്. എന്നാൽ അവർക്ക് സംതൃപ്തി തരുന്ന രീതിയിൽ, സ്നേഹത്തോടുകൂടി നന്മകൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തെ സംതൃപ്തമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, നന്മകൾ ചെയ്തുകൊണ്ട്, സ്നേഹത്തോടുകൂടി മുന്നോട്ട് നീങ്ങുവാനായിട്ട് ഈ ദിനം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.